കോട്ട് ധരിച്ചാൽ ജഡ്ജ് വേറെയായിരിക്കും. പക്ഷെ മുണ്ട് മുറുക്കി കൊടുത്താൽ ഞാൻ തന്നെയാണ് ആ ജഡ്ജ്. ഹലോ, എന്താ മോളെ ഒരു മൈൻഡ് ഇല്ലാത്ത? നിന്റെ ഗൂഗിളേട്ടനെ നീ മറന്നോ? നിന്നെ ഞാൻ എന്റെ ജന്മത്തിൽ മറക്കില്ല. കൊള്ളാം, ജീവിതത്തിൽ ഒരിക്കലും എന്നെ മറക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പെമ്പിള്ളേര് ഈ ടൗണിൽ തന്നെയുണ്ട്. അവരുടെ കൂട്ടത്തില് നിന്റെ പേര് കൂടെ ഞാൻ ചേർത്തേക്കാം. നിനക്ക് അമ്മ അനിയത്തിയൊക്കെ ഉണ്ടല്ലോ, നീ കാരണം ഒരുപാട് വേദന അപമാനവും സഹിച്ചവരവര്. അവരുടെ പേരും കൂടി ലിസ്റ്റിൽ പെടുത്തണോ? ഏതായാലും അവരും നിന്നെ മറക്കാൻ പോകുന്നില്ല. ബെസ്റ്റ്, നിന്റെ മറുപടി കൊള്ളാം. ദേഷ്യപ്പെടുമ്പോ നിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയാ. അതുകൊണ്ടൊക്കെയാ നിന്നെ വിട്ടുകളയാൻ മനസ്സ് വരാത്തത്. നമ്മൾ തമ്മിൽ ഇങ്ങനെ പിണഞ്ഞു കഴിയേണ്ടവരാണോ മോള്? നമുക്കൊരു കോംപ്രമൈസിലെത്താം. ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് നിനക്കറിയാം, പക്ഷെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരാലോ. പഴയതുപോലെ ഒരുമിച്ച് ജ്യൂസൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്താ അടിച്ചു പൊളിച്ച് നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം. ജയിലിലേക്ക്, അതിനുള്ള പണി എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിനക്കറിയാവുന്നതൊക്കെ നീ ചെയ്യടി. നീ ഒരുപാട് അങ്ങ് അഹങ്കരിക്കല്ലേ. ചെമ്മീൻ ചാടിയ മുട്ടോളം എന്ന് കേട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ നീ. നിന്റെ പേരും പറഞ്ഞ് സത്യൻ എന്നെ ഒന്ന് ഒലത്താൻ നോക്കിയതാ. അവനിട്ട് ഞാൻ കൊടുത്ത പണി കണ്ടല്ലോ നീ. എന്റെ നേരെ മസിൽ പിടിച്ച നിന്റെ അനുഭവം അത് തന്നെയായിരിക്കും. എന്നെ വിട്.
എന്താടീ കാണിക്കുന്നേ? മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടരുത്, നിനക്ക് പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാ മതി. എന്താ കുട്ടി സംഭവിച്ചത്? എന്നെ ബലമായിട്ട് പിടിച്ച് ബൈക്ക് കയറ്റാൻ നോക്കി. ആഹാ, ഈ പട്ടാപ്പകലോ? ഇവിടെ നിയമവും പോലീസും ഒന്നും ഇല്ലെന്നാണോ നീ വിചാരിച്ചത്? പിന്നെ ഇയാളുടെ കയ്യിൽ മയക്കു മരുന്ന് ചേർത്ത ജ്യൂസ് ഉണ്ട്, അതെന്നെ നിർബന്ധമായിട്ട് കുടിപ്പിക്കാൻ നോക്കി. ഓഹോ, മയക്കുമരുന്നോ? അപ്പൊ കേസ് ഇവിടെ ഒന്നും നിക്കില്ലല്ലോ. ഇവന്റെ കയ്യിൽ ആ ജ്യൂസ് ഉണ്ടായിരുന്നോ? എന്നിട്ട് അവിടെ ഇതിന്റെ അകത്തുണ്ട്. ആ താക്കോൽ ഇങ്ങ് കാട. താക്കോൽ വണ്ടി തന്നെയുണ്ട്. ആ തുറന്നോക്കെ. മാഡം, ഓ പരിപാടികള. ഇവനെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റ. മാഡം, ഞാൻ പറയട്ടെ? മിണ്ടി പോരുത്, മിണ്ടി അടിച്ചെന്റെ പല്ല് ഞാൻ കുഴിക്കും. എല്ലാം പറയാൻ നിനക്ക് അവസരം തരാം. സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. ഈ ബൈക്ക് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാ. ഈ കുട്ടിയുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കുറിച്ചെടുത്തേക്ക്. ഓക്കെ, പിടിച്ച് കയറ്റി പിന്നെ നടക്കണം. ഇതെന്താടി നീ പോയ വേഗത്തിൽ തന്നെ ഇങ്ങ് തിരിച്ചു പോകുന്നത്? ഇന്ന് കോളേജില്ലേ? കോളേജൊക്കെ അവിടെ ഉണ്ട്, ഞാൻ അവിടെ എത്തിയില്ല. അതെന്ത് പറ്റി, ബസ് കിട്ടിയില്ലേ? അതൊന്നും അല്ല സുശീലേ, ഇവക്കെന്തോ അക്കടി പറ്റിയിട്ടുണ്ട്. അതിന്റെ വരവാ ഇത്. നീ കാര്യം എന്തെന്ന് വെച്ചാ പറ സോനെ. ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. വഴിയിൽ വെച്ച് എന്താ ഉണ്ടായേ? ആ ഗോകുൽ എന്നെ വഴി തടഞ്ഞു നിർത്തി അമ്മേ. വീണ്ടും എന്നെ ഓരോന്ന് പറഞ്ഞ് വലയെ വീഴ്ത്താവെന്ന് അവൻ വിചാരിച്ചത്. സോനെ അവന് ശരിക്കും അറിയില്ല. മതിയടി, കൂടുതലൊന്നും നീ പറയണ്ട. വേഗം ഇന്ദ്രനെ വിളിക്ക്. ഇപ്പൊ തന്നെ അവന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ടേ ഉള്ളു കാര്യം. അസച്ചിദാനന്ദന്റെ മകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരു കാരണം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വേഗം വിളിക്കടി ഇന്ദ്രനെ. അച്ഛനെയും മോനെയും ഒരുമിച്ച് നിർത്തി തൊലി ഒരുക്കി ഞാൻ. ആദ്യം നീ ഒന്ന് അടങ്ങ് സുശീലേ, എന്നിട്ട് അവള് പറയുന്നൊന്ന് കേക്ക്. എന്താ ഉണ്ടായെന്ന് അറിഞ്ഞാലല്ലേ തൊലി ഉരിയണോ കഴുത്തു വെട്ടണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. ഇതിന്റെ പേരില് അമ്മ ഏടനും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അവന് കൊടുക്കാനുള്ളത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഗോകുൽ സോനയെ കളിയാക്കാൻ വരില്ല. ആ ലെവലിലുള്ള പണിയാ ഞാൻ കൊടുത്തിരിക്കുന്നത്. നീ ഒന്ന് തെളിച്ചു പറയടി മോളെ, നീ അവനെ റോഡിൽ വെച്ച് തല്ലിയോ? ഏയ്, അവനെ തല്ലിയ എന്റെ കൈ നാറും. പിന്നെ എന്താ ഉണ്ടായിരുന്നു പറയടി. ഇത് കളി വേറെ ലെവലാ അമ്മേ. സച്ചി സാറിന്റെ മകൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ. മിക്കവാറും അവൻ അഴിയണ്ണേണ്ടി വരും.